അഹങ്കാരികളുടെ രാജ്യമാണ് വിയറ്റ്നാം. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞവരിൽ സാക്ഷാൽ അമേരിക്കയും ഉൾപ്പെടും. പിടഞ്ഞു വീണ പതിനായിരങ്ങളുടെ ഓർമ്മകളാണ് ഇന്നും ഈ പോരാളികളുടെ കരുത്ത്. ആവേശപൂർവം അവർ നെഞ്ചേറ്റുന്ന നേതാവാകട്ടെ ഹോച്ചിമിനുമാണ്. ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം ജനതയുടെ ഇതിഹാസ പുരുഷനായ അപൂർവ വ്യക്തിത്വമാണ് ഈ കമ്മ്യൂണിസ്റ്റിന്റേത്. ഹോച്ചിമിന്റെ ജീവിതം ആധുനിക വിയറ്റ്നാമിന്റെ ചരിത്രം കൂടിയാണ്. പടയോട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും തുടർക്കഥയാണ് വിയറ്റ്നാമിനുള്ളത്. കടന്നാക്രമണങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച വിയറ്റ്നാം ഇന്ന് ലോകത്തിനു തന്നെ അത്ഭുതമാണ്. അതിജീവനം എങ്ങനെയാണെന്ന് പ്രവൃത്തിയിലൂടെയാണ് ഈ കൊച്ചു രാജ്യം കാട്ടിത്തന്നിരിക്കുന്നത്. 1986 നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്കാണ് വിയറ്റ്നാമിനെ ഉയർത്തിയിരിക്കുന്നത്. വൻതോതിലുള്ള വിദേശ നിക്ഷേപവും വ്യാവസായിക കാർഷിക മേഖലയിലെ കുതിച്ചുചാട്ടവും വിയറ്റ്നാമിന്റെ മുഖചിത്രമാണ് മാറ്റിയെഴുതിച്ചിരിക്കുന്നത്. ലോകത്തെ തന്നെ ഉയർന്ന വളർച്ചാ നിരക്കുള്ള രാജ്യം കൂടിയാണിത്. 10 കോടിക്കടുത്ത് ജനങ്ങളാണ് നിലവിൽ വിയറ്റ്നാമിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2019-2020 UN കണക്ക് പ്രകാരം 9,73,38,579 ഇവിടത്തെ ജനസംഖ്യ. മുൻകാല മലയാളികളുടെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് വിയറ്റ്നാം ഇന്നും പിന്തുടരുന്നത്. ഇവിടെ സർവ മേഖലകളിലും സ്ത്രീ സാന്നിധ്യവും ശക്തമാണ്. കോവിഡിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ കാര്യത്തിലും ലോകത്തിന് അത്ഭുതമായി മാറിയിരിക്കുകയാണിപ്പോൾ ഈ കൊച്ചു രാജ്യം. ഒരൊറ്റ മരണം പോലും കോവിഡ് ബാധിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2020 June 12 കണക്കു പ്രകാരം 338 കോവിഡ് കേസുകളാണ് വിയറ്റ്നാമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രോഗവിമുക്തി നേടിയതാകട്ടെ 321 പേരുമാണ്. ചൈനയിൽ നിന്നും ഏറ്റവും വേഗം വൈറസ് ബാധ ഏൽക്കാൻ സാധ്യതയുള്ള രാജ്യത്താണ് ഈ അതിജീവനം. ചൈനയുമായി 1,100 കിലോമീറ്റർ നീളത്തിലാണ് വിയറ്റ്നാം അതിർത്തി പങ്കിട്ടു വരുന്നത്. ചൈനയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ വൈറസിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് വിയറ്റ്നാം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി ന്യൂയൻ ഷുവാൻ ഫുക് സ്വീകരിച്ച നടപടികൾ എടുത്തു പറയേണ്ടതാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു അത്. മെഡിക്കൽ സംവിധാനങ്ങളുടെ പരിമിതി മറികടക്കാൻ അതിവേഗ പ്രതിരോധമാണ് നടപ്പാക്കിയിരുന്നത്. ക്വാറന്റൈനും ശക്തമായിരുന്നു. രാജ്യത്ത് 10 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നഗരങ്ങളിൽ 3 ആഴ്ചയാണ് ക്വാറന്റൈൻ നടപ്പാക്കിയത്. വിയറ്റ്നാം കൈവരിച്ച നേട്ടം ഒരു യാദൃശ്ചികതയല്ല. വളരെ പ്ലാൻ ചെയ്ത് ക്രമാനുഗതമായി നടപ്പിൽ വരുത്തിയ രോഗപ്രതിരോധ പദ്ധതികളുടെ പ്രവർത്തന വിജയമാണിത്. വിയറ്റ്നാമിൽ ആദ്യത്തെ കോവിഡ് കേസ് പ്രത്യക്ഷപ്പെടുന്നത് ഹോച്ചിമിൻ സിറ്റിയിൽ ജനുവരി 23 ലക്ഷക്കണക്കിന് പൗരന്മാരെ ടെസ്റ്റ് ചെയ്ത ദക്ഷിണ കൊറിയൻ നയം പിന്തുടരാനുള്ള സാമ്പത്തികം വിയറ്റ്നാമിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് കിറ്റുകൾ വിവേചന ബുദ്ധിയ പ്രയോജനപ്പെടുത്തുകയാണ് അവർ ചെയ്തിരുന്നത്. അതോടൊപ്പം കോണ്ടാക്ട് ട്രേസിംഗ്, ക്വാറന്റൈനിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. വേണ്ടിടങ്ങളിൽ വളരെ കർശനമായ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയും അത്രയ്ക്ക് അത്യാവശ്യമില്ല എന്ന് തോന്നിയ ഇടങ്ങളിൽ ഇളവുകൾ നൽകിയും ദൈനംദിന അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായാണ് വിയറ്റ്നാം പരിചരിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ മുൻകരുതലും കൃത്യതയും പ്രകടമായിരുന്നു. കേസുകൾ വരുന്ന മുറയ്ക്ക് ഗ്രീൻ സ്പോട്ടുകൾ ഹോട്ട്സ്പോട്ടുകളായും രോഗം ഭേദമാകുന്ന മുറയ്ക്ക് തിരിച്ചും മാറിക്കൊണ്ടിരുന്നു. സ്വന്തം നാട്ടുകാരിൽ നിന്നും സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഭരണകൂടത്തിനും സാധിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ വിജയത്തെ എളുപ്പമാക്കിയ ഒരു പ്രധാന ഘടകം. തികച്ചും സുതാര്യവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങളാണ് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അവർ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു. ജനങ്ങൾ തിരിച്ചും ആ കടപ്പാട് കാണിക്കുകയും ചെയ്തു. സമ്പത്തും സമൃദ്ധിയും വികസനവും പല തലങ്ങളിൽ നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഈ ലോ കോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മോഡൽ.